2002 February 27 സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം മാറ്റിയ ദിവസമായിരുന്നു അത്. രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കി വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരമുണ്ടാക്കിയ ദിവസം അന്നായിരുന്നു ഗുജറാത്തിലെ മുസ്ലിം വിരുദ്ധ കലാപത്തിന് പ്രത്യക്ഷത്തിലുള്ള കാരണമായെന്ന് കരുതുന്ന ഗോദ്ര സംഭവം നടന്നത്. ആയിരങ്ങൾ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ദിവസം അന്നായിരുന്നു ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ട് 59 പേർ കൊല്ലപ്പെട്ടത്. പിന്നീട് നടന്നത് ഇന്ത്യൻ മതേതരത്വം എത്രമാത്രം ദുർബലമാണെന്ന് കാണിച്ചു തന്ന സംഭവങ്ങളായിരുന്നു. 2002 February 27 സമയം രാവിലെ 8:30. സബർമതി എക്സ്പ്രസ് ഗോദ്രയിൽ ആക്രമണത്തിന് ഇരയാകുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കാൻ അയോധ്യയിൽ പോയി തിരിച്ചു വരികയായിരുന്ന RSS വിശ്വഹിന്ദ് പരിഷത്ത് പ്രവർത്തകരായിരുന്നു സബർമതി എക്സ്പ്രസിൻ്റെ S6 ബോഗിയിൽ ഉണ്ടായിരുന്നത്. അയോധ്യയിൽ വിശ്വഹിന്ദ് പരിഷത്ത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി നടത്തിയ പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരികയായിരുന്ന കർസേവകരായിരുന്നു സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിരുന്നത്. തീവണ്ടിയിലെ S6 കോച്ച് അക്രമികൾ കത്തിച്ചു. 24 പുരുഷന്മാരും 15 സ്ത്രീകളും 20 കുട്ടികളുമടക്കം 59 പേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. ഗോദ്ര തീവണ്ടി തീവയ്പ്പ് സംഭവത്തിൻ്റെ തൊട്ടടുത്ത ദിവസം വിശ്വഹിന്ദു പരിഷത്ത് ബന്ദ് പ്രഖ്യാപിച്ചു. പിന്നെ ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചത് കൂട്ടക്കൊലപാതകങ്ങളുടെ പരമ്പരയ്ക്കാണ്. ഗുൽബർഗ് സൊസൈറ്റി എന്ന മുസ്ലിം ഹൗസിംഗ് കോളനി അക്രമികൾ തീവച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവായ ഇക്സാൻ ജെഫ്രി ഉൾപ്പെടെ 35 പേർ ബന്ധു മരിച്ചു. February 28 രാവിലെ 9 മണിയോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബജരംഗ് ദളിൻ്റെയും നേതൃത്വത്തിൽ 5000 വരുന്ന ആളുകൾ നരോദാ പാട്ടിയ പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ടു. വീടുകൾ തീവച്ചും ആളുകളെ കൊലപ്പെടുത്തുകയും ഉണ്ടായി. അഹമ്മദാബാദിനടുത്തുള്ള നരോദയിൽ നടന്ന ഈ കൂട്ടവംശഹത്യയാണ് നരോദാ പാട്ടിയ കൂട്ടക്കൊല. 97 മുസ്ലിങ്ങളാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. ഗുജറാത്ത് കലാപത്തിൽ ഇപ്പോഴും ഒരു കടങ്കഥയായി നിലനിൽക്കുന്നത് ഗോദ്രയിൽ വെച്ച് സബർമതി എക്സ്പ്രസ്സിന് തീപിടിച്ചതാണ്. എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് ഉള്ളത്. ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ നിയോഗിച്ചത് ജസ്റ്റിസ് നാനാവതി കമ്മീഷനെയാണ്. മുസ്ലിം അക്രമി സംഘങ്ങളാണ് ബോഹിക്ക് തീ കൊളുത്തിയതെന്ന് കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിച്ചു. UPA സർക്കാർ 2004 അധികാരത്തിൽ വന്നപ്പോൾ ഗോദ്ര തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ജസ്റ്റിസ് ബാനർജി കമ്മീഷനെ നിയമിച്ചിരുന്നു. തീപിടിച്ചത് തീവണ്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണെന്നായിരുന്നു ബാനർജി കമ്മീഷന്റെ നിഗമനം. കരസേവകർ കൊണ്ടുവന്ന സ്റ്റൗവിൽ നിന്നായിരിക്കും തീ പടർന്നതെന്നാണ് ബാനർജി കമ്മീഷൻ നിരീക്ഷിച്ചത്. വെളിയിൽ നിന്നും അക്രമികൾ തീ പിടിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഗോദ്രയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാൻ അനുമതി നൽകുക വഴി സർക്കാർ പ്രതികാരത്തിന് അരങ്ങൊരുക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞതായുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും വിവാദങ്ങളുണ്ടായി. കേസിൽ 2011 March 1 11 പ്രതികൾക്കെതിരെ പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും 11 പേരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന BBC ഡോക്യുമെന്ററിയും കലാപത്തിൽ മോദിയുടെ പങ്കിനെക്കുറിച്ചാണ് ആരോപിച്ചത്. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മോദിക്ക് ക്ലീൻ ചീട്ടാണ് നൽകിയത്. കലാപത്തിനെതിരെ നിലപാടുകളെടുത്ത ആക്ടിവിസ്റ്റ് തീസ്ത സെതൽവാദ്, മുൻ IPS ഉദ്യോഗസ്ഥരായ RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട് എന്നിവർക്കെതിരെ നിശ്ചിത വിമർശനമാണ് സുപ്രീംകോടതി നടത്തിയത്. ഇവരിൽ തീസ്തയും ശ്രീകുമാറും അറസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കപ്പെട്ടു. സഞ്ജീവ് 30+ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തടവറയിൽ കഴിയുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ബിൽക്കിസ് ബാനു നിയമ പോരാട്ടം നടത്തിയെങ്കിലും പിന്നീട് കുറ്റവാളികളെ മുഴുവൻ വിട്ടയക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്തത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കിയ സംഭവങ്ങൾ അധികമില്ല. ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, വെറുപ്പിൻ്റെ ആശയങ്ങൾക്ക് പിന്നീട് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് ഗോദ്രയ്ക്കും ഗുജറാത്ത് കലാപത്തിനും ശേഷമാണെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മറ്റൊരു പ്രകേളികയായി തുടരുകയും ചെയ്യുന്നു.